ഞാൻ തറയിൽ ഒഴിച്ചു കളഞ്ഞ ഈ വെള്ളം പോലെ ആയിരിക്കാം, ശരി തന്നെയാ. പക്ഷേ രാജേശ്വരി ദേവിക്ക് തെന്നി വീഴാൻ ഈ വെള്ളം മതിയല്ലോ. നമസ്കാരം. അപ്രതീക്ഷിതമായി നിങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആർ കെ ഗാർമെന്റ്സ് ഞാൻ എൻ്റെ മകൻ കല്യാണിനെ ഏൽപ്പിച്ചത്. ഇപ്പോൾ എൻ്റെ ഇളയ മകൻ അജയനെ മാർക്കറ്റിംഗിൻ്റെ തലപ്പത്ത് ഞാൻ ഇരുത്തി. എനിക്കതിന് അധികാരമുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും എൻ്റെ തീരുമാനത്തിന് കല്യാണം എതിര് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എൻ്റെ രണ്ട് മക്കളും വന്നതോടെ കമ്പനി ഉയരങ്ങളിലെത്തും എന്ന് എനിക്ക് ഉറപ്പാണ്. കമ്പനിയുടെ ബോർഡ് മെമ്പർമാർ എന്ന നിലയിൽ ഇന്ന് വരെ നിങ്ങളെനിക്ക് നൽകിയ സ്നേഹവും സഹകരണവും എൻ്റെ മക്കൾക്കും നൽകണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായും മാഡം. ഇത് പറയാനാണോ മാഡം ബോർഡ് മീറ്റിംഗ് വിളിച്ചത്? അല്ല, കമ്പനിയിൽ ഒരു മാറ്റം വേണമെന്ന് അജയൻ ഉദ്ദേശിക്കുന്നു. അതിനായി ചില നിർദ്ദേശങ്ങൾ അജയൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ബോർഡിന് മുമ്പാകെ സമർപ്പിച്ച് അനുമതി തേടണം. അവൻ്റെ ആദ്യത്തെ കാൽവെപ്പാണ്, സഹകരിക്കണം. അജയ്, എന്താ നിന്റെ നിർദ്ദേശം പറഞ്ഞോ. പരമ്പരാഗത രീതിയിൽ തൊഴിൽ ചെയ്യുന്ന നെയ്ത്തുകാരാണ് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. കൈകൊണ്ട് തറയിൽ നെയ്യുകയാണ് അവര്. അതുകൊണ്ട് തന്നെ ഉൽപാദനം വളരെ കുറവാണ്, കൂടുതൽ ഓർഡറുകൾ എടുക്കാനും പറ്റുന്നില്ല. ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കമ്പനിയുടെ ഇന്നത്തെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ലാഭത്തിലാണ് ഇപ്പോഴും കമ്പനി പോകുന്നത്. അതറിയാം, പക്ഷെ ഈ ലാഭം പോരാ. മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്താൽ ഉൽപാദനം കൂട്ടാം, അതോടെ കൂടുതൽ ഓർഡറുകൾ എടുക്കാൻ പറ്റും, കമ്പനിയുടെ ലാഭവും കൂടും. അതുകൊണ്ട് മെഷീൻസ് എത്രയും പെട്ടെന്ന് ഇറക്കുമതി ചെയ്യണം എന്നാണ് എൻ്റെ നിർദ്ദേശം. തൊഴിലാളികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്യും. മെഷീൻ ഇറക്കുമതി ചെയ്ത 150 തൊഴിലാളികളുടെ ജോലി പോകും. അതിനെന്തിനാണ് കല്യാണ ടെൻഷൻ? തൊഴിലാളികൾ നമ്മുടെ ബന്ധുക്കളൊന്നും അല്ലല്ലോ, അല്ലേ മാഡം? അതെ, കമ്പനിയുടെ ലാഭത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അജയ് സാറിൻ്റെ ഈ നിർദ്ദേശം നല്ലതാണ്. ഒട്ടുമിക്ക കമ്പനികളും യന്ത്രവൽക്കരിച്ചു. ഇവിടെ മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെ. അജയ് സാറിൻ്റെ ഈ നിർദ്ദേശം അംഗീകരിക്കുന്നതാണ് നല്ലത്. ഇത് കമ്പനിയുടെ വളർച്ച വേഗത്തിലാക്കും. എല്ലാവരും ഏകകണ്ഠമായി അംഗീകരിച്ച സ്ഥിതിക്ക് ഞാൻ എതിർത്ത് പറയുന്നില്ല. അജയുടെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. നമുക്ക് കമ്പനിയിലെ മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. ആ
അങ്ങനെ ഓവർടൈം ചെയ്താലേ അധികകാലം ജോലി ചെയ്യേണ്ടി വരില്ല. കുറച്ചു ദിവസം കൂടി ഇങ്ങനെ തന്നെ വേണ്ടി വരും ഓർഡർ അയക്കുന്നവരെ. ഏറി വന്നാൽ ഒരു 10 ദിവസം അതുവരെ രാവും പകലും ജോലി ചെയ്ത് 10 കാശ് ഉണ്ടാക്കാൻ നോക്ക്. അത് കഴിഞ്ഞാ പിന്നെ വീട്ടിൽ ഇരിക്കേണ്ടി വരും കേട്ടോ. വീട്ടിൽ ഇരിക്കേണ്ടി വരുന്നോ? പിന്നല്ലാതെ 10 ദിവസത്തിനകം കമ്പനിയിൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം നിങ്ങൾ തൊഴിലാളികളുടെ ആവശ്യമേ ഇല്ല. നിങ്ങളെ പിരിച്ചുവിടും. പിരിച്ചുവിടാനോ? ഇതൊക്കെ ആരുടെ തീരുമാനം? അങ്ങനെ തോന്നുമ്പോ പിരിച്ചുവിടാൻ. ഞങ്ങൾ ഇന്നലെ കയറി വന്നവരല്ല, വർഷങ്ങളായി ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാ. തീരുമാനം എടുത്തു കഴിഞ്ഞു. രാജേശ്വരി മേഡത്തിന്റെ ഇളയ മകൻ അജയ് സാറിന്റെ നിർദ്ദേശമായിരുന്നു കമ്പനി യന്ത്രവൽക്കരിക്കുകയെന്നത്. അത് ബോർഡ് അംഗീകരിച്ചു. കല്യാൺ സാർ ആ തീരുമാനത്തിന് ഒപ്പുവെക്കുകയും ചെയ്തു. ഇതിന് ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങളുടെ അനുവാദം ആർക്ക് വേണം? ഏറി വന്നാൽ നിങ്ങൾ 150 തൊഴിലാളികൾ സമരം ചെയ്യും. എത്ര കാലം? പോലീസിനെ ഉപയോഗിച്ച് അത് ഒതുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ മാനേജ്മെന്റിനുണ്ട്. അത് കാണാം. മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഇതിനെ അനുവദിക്കില്ല. മരിക്കേണ്ടി വരും നിങ്ങൾക്ക്. പട്ടിണി കിടന്ന് 10 ദിവസത്തിനകം മിഷൻ ഇറക്കും. നിങ്ങൾ 150 തൊഴിലാളികളെയും പിരിച്ചുവിടും. നിങ്ങൾ പെരുവഴിയിലാവും. ഇത് നിന്റെയൊക്കെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണെന്ന് കരുതിക്കോ. തൊഴിലാളികൾ എന്താ കല്യാൺ തിരയുന്നത്? അല്ല, പ്രധാനപ്പെട്ട ഒരു ഫയൽ കാണുന്നില്ല. ഇവിടെ തന്നെയാണോ വെച്ചത്? അതോ ഓഫീസിലോ? ഞാൻ ഇവിടെ വെച്ചതായിട്ടാ എന്റെ ഓർമ്മ. എല്ലായിടത്തും നോക്കി കാണുന്നില്ല. ഞാൻ നോക്കാം. കല്യാൺ ഓഫീസിൽ പോകാൻ റെഡി ആയിക്കോ. ഒരു റെഡ് കളർ കവറുള്ള ഫയലാ. ശാരദാനന്ദ സ്വാമിനിയുടെ ഇത്, ഇതവരുടെ പഴയ ഫോട്ടോ തന്നെയാ. ഇതെങ്ങനെ ഇതിനകത്ത് വന്നു? ഫോട്ടോ കേറി വെച്ചിരിക്കുന്നേ? അത് പണ്ട് കുട്ടിയായിരുന്നപ്പോ അജയ് കേറിയതാ. Thank you.
ഇങ്ങനൊരു ഫോട്ടോ. ഇവിടുത്തെ അച്ഛന്റെയും സ്വാമിയുടെയും കൂടെ കല്യാൺ. ഇവരുടെ മകനാണോ കല്യാൺ? രാജേശ്വരി ദേവിയുടെ മകനല്ല കല്യാൺ. അതുകൊണ്ടായിരിക്കും അമ്മ എന്നോട് ഈ ദ്രോഹം ചെയ്തത്. മൂവരും ചേർന്ന് ഇങ്ങനൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ അവർ തമ്മിൽ ബന്ധമുണ്ട്. അത് ഞാൻ ഊഹിക്കുന്ന ബന്ധം തന്നെയായിരിക്കും. കല്യാൺ അറിയോ ഇക്കാര്യം? എന്നിൽ നിന്ന് മറച്ചു പിടിച്ചതായിരിക്കോ? ഏയ്, അങ്ങനായിരിക്കില്ല. സത്യം അറിഞ്ഞേ പറ്റൂ. ഫയൽ കിട്ടിയോ? ഇല്ല, കല്യാൺ പറഞ്ഞ ഫയൽ ഇവിടെ ഇല്ല. ഓഫീസിൽ തന്നെ കാണും, ടെൻഷൻ അടിക്കണ്ട. നോക്കാം, ഞാൻ ഇറങ്ങട്ടെ. സീതേ, ആ കല്യാൺ, ഒരു നിമിഷം. എന്താ സീത? അന്ന് നമ്മുടെ വിവാഹത്തിന് ശാരദാനന്ദ സ്വാമിനികൾ വന്നിരുന്നില്ലേ? ആരാണ് ശാരദാനന്ദ സ്വാമിനികളെ വിവാഹത്തിന് ക്ഷണിച്ചത്? അമ്മയാവാനാണ് സാധ്യത. വിവാഹത്തിന് ക്ഷണിച്ച കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. ക്ഷേത്രത്തിൽ വെച്ച് സ്വാമിനെ കണ്ടപ്പോഴാണ് അറിഞ്ഞത് തന്നെ. വളരെ വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു കല്യാണം നടത്തിയത്. അടുത്തുള്ള ബന്ധുക്കളെ പോലും വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ല. ചുരുക്കം ചിലര് മാത്രമാണ് വന്നത്. എന്നിട്ടും ശാരദാനന്ദ സ്വാമിനികളെ ക്ഷണിച്ചു. എന്താ കാരണം? ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. അമ്മ അവരുടെ ഭക്തയായിരിക്കാം, അതുകൊണ്ട് ക്ഷണിച്ചായിരിക്കും അല്ലേ? ഇവിടുത്തെ ചുമരിലോ ഷോകേസിലോ സ്വാമിനികളുടെ ഒരു ഫോട്ടോ പോലും ഇല്ല. ഭക്തയാണെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലും കാണില്ലേ? കല്യാൺ ചെറിയ പ്രായത്തിൽ സ്വാമിനെ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഏയ്, അവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കാണുന്നത് വിവാഹ സമയത്ത്. എന്തായാലും നമുക്ക് അവരുടെ അനുഗ്രഹം കിട്ടിയല്ലോ, നമ്മൾ ഭാഗ്യമുള്ളവര്. അച്ഛനുമായി സ്വാമിനിക്ക് മുൻപരിചയം ഉള്ളതായിട്ട് അറിയോ? ഏയ്, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. അച്ഛന് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല. കൂടാതെ വിമർശകനുമാ. ഇത്തരം ആൾക്കാരുമായിട്ട് യാതൊരു അടുപ്പവുമില്ല. അല്ല, സീത എന്താ ഇപ്പൊ സ്വാമിനെ കുറിച്ച് അന്വേഷിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ആര് ക്ഷണിച്ചിട്ടാ സ്വാമിനെ വിവാഹത്തിൽ പങ്കെടുത്തെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. കല്യാൺ ഇറങ്ങിക്കോളൂ, ഞാൻ സംസാരിച്ച് കല്യാണിന്റെ സമയം കളഞ്ഞു. വൈകിട്ട് കാണാം. കല്യാണിന് അവരെ കുറിച്ചൊന്നും അറിയില്ല. എന്റെ സംശയം തീർത്തേ പറ്റൂ. എന്റെ പ്രഭാഷണം കേൾക്കാൻ സദസ്സിൽ എന്റെ മകനുണ്ടാവുമോ ഋഷികേഷ്? ഇവിടെയോ അടുത്താണല്ലേ അവർ താമസിക്കുന്നത്. അവൻ സദസ്സിലുണ്ടെങ്കിൽ എനിക്ക് പ്രഭാഷണം നടത്താൻ കഴിയില്ല. സ്വയം പരിഹാസ്യമാകും ഞാൻ.
സത്യം, കർമ്മം, സ്നേഹം, കരുണ എന്നിവയെക്കുറിച്ചെല്ലാം ഈ അമ്മ പ്രഭാഷണത്തിലൂടെ മാനവരെ ഓർമ്മപ്പെടുത്തും, ഉദ്ബോധിപ്പിക്കും. അമ്മയുടെ മഹത് വചനങ്ങൾ. സ്വന്തം മകനോട് അമ്മ എന്ന നിലയിലുള്ള കർമ്മവും കർത്തവ്യവും നിറവേറ്റാത്ത എനിക്ക് അവന്റെ മുൻപിൽ പ്രഭാഷണം നടത്താൻ എന്തർഹതയുള്ളത്? അങ്ങനെ ചിന്തിക്കരുത്. അമ്മയെ കാണാൻ, പ്രഭാഷണം കേൾക്കാൻ ഭക്തരുടെ മഹാപ്രളയം ഉണ്ടാവും. അവർക്ക് മുന്നിൽ പതറരുത്. മുന്നിൽ മകനുണ്ടാകില്ലെന്ന് തന്നെ എന്റെ വിശ്വാസം. കാണണമെന്നുണ്ട് എനിക്ക് അവനെ, പക്ഷെ ഇവിടെ വരണമെന്നാണ് എന്റെ പ്രാർത്ഥന. അത്ര നല്ല വിവരങ്ങളല്ല അവിടെ നിന്ന് കിട്ടുന്നത്. ആർ കെ ഗാർമെന്റ്സിൽ മാർക്കറ്റിംഗ് വിഭാഗത്തില് രാജേശ്വരി ദേവി സ്വന്തം മകൻ അജയനെ പോസ്റ്റ് ചെയ്തു. അവൾക്കെന്താ അധികാരം? കല്യാണോട് പറഞ്ഞാൽ അവന് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? അതിനു പിന്നിൽ എന്തോ ചതിയുണ്ട്. ഒന്നും മനസ്സിൽ കാണാതെ രാജേശ്വരി അങ്ങനെ ചെയ്യില്ല. അതിനു പിന്നിൽ എന്തോ ചതിയുണ്ട്. ഒന്നും മനസ്സിൽ കാണാതെ രാജേശ്വരി അങ്ങനെ ചെയ്യില്ല. ഓരോ ദിവസം കഴിയുന്തോറും മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഋഷികേഷ്. അവൾ എന്റെ മകനെ ചതിക്കും. അവനെ അപകടപ്പെടുത്തുമെന്ന് പോലും ഞാൻ ഭയപ്പെടുന്നു. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. സ്വന്തം വാക്കുകളുടെ മറ്റുള്ളവർക്ക് ഊർജം തരുന്ന സ്വാമിനി, മറ്റുള്ളവരെ ജീവിതത്തിലേ കൈപിടിച്ചു കൊണ്ടുവരുന്ന സ്വാമിനി ഇപ്പം പതറുകയാണ്, സ്വയം തളരുകയാണ്. മനസ്സാണ് ഋഷികേഷ് പ്രധാനം. എന്റെ മകൻ, ആ ചിന്ത മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. എങ്കിൽ ഈ വേഷമൊക്കെ അഴിച്ചു വെച്ച് അങ്ങോട്ട് ചെല്ലൂ. മനസ്സിനെ നിയന്ത്രിക്കാനാവുന്നില്ലെങ്കിൽ ഈ വേഷത്തിന് എന്തർത്ഥമുള്ള സ്വാമിനി? ജീവിതം മംഗളകരമായി തീരട്ടെ. ദൈവകൃപ ഉണ്ടാവട്ടെ. ഓം നമോ നാരായണായ. സംശയിക്കാൻ ഒന്നുമില്ല, ഇവിടുത്തെ അച്ഛന് സ്വാമിനിയിൽ പിറന്ന കുഞ്ഞു തന്നെയാണ് കല്യാൺ. എനിക്ക് അവരെ ഒന്ന് കാണണം. അവരുടെ നാവിൽ നിന്ന് തന്നെ ഈ സത്യം അറിയണം. എങ്ങനെ കാണും സ്വാമിനിയെ? എന്താ ഒരു വഴി? ആ അമ്മ വളരെ ദൂരെയാ, എന്ത് കള്ളം പറഞ്ഞു പോവും? ഞാൻ അയച്ചേരാ. ഓക്കേ. ഒരു ചോദ്യം, അതിനുള്ള ഉത്തരമേ എനിക്ക് തരേണ്ടതുള്ളൂ. ശാരദാനന്ദ സ്വാമിനികൾ എന്റെ ഭർത്താവ് കല്യാണിന്റെ അമ്മയാണ്.